الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي تعليم القرآن أنه بدل أنجل رومانيا بركمان ഖുർആൻ ശാസ്ത്രം എന്ന വിഷയത്തെ കുറിച്ചുള്ള ഒരു ചെറിയ ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്, മതങ്ങൾക്കൊക്കെയും ഗ്രന്ഥങ്ങളുമുണ്ട്. ഗ്രന്ഥങ്ങളുള്ള മതങ്ങളുമുണ്ട്, ഗ്രന്ഥങ്ങളില്ലാത്ത മതങ്ങളുമുണ്ട്. ഒരു ഗ്രന്ഥം അത് ശാസ്ത്രീയമാകണമെങ്കിൽ തീർച്ചയായും അത് ദൈവിക ഗ്രന്ഥത്തിനെ സാധിക്കുകയുള്ളൂ. ഖുർആൻ ഒരു ദൈവിക ഗ്രന്ഥമാണ് എന്ന് എങ്കിൽ മാത്രമേ ഖുർആൻ ഒരു ശാസ്ത്രീയ ഗ്രന്ഥം കൂടി ആവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 23 വർഷ കാലഘട്ടം കൊണ്ട് ഘട്ടം ഘട്ടമായി പല സന്ദർഭങ്ങൾക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ഇറക്കി കൊടുത്ത ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ഈ വിശുദ്ധ ഖുർആൻ ഒരു പ്രായോഗികവൽക്കരിക്കപ്പെടണമെങ്കിലും ഇത് ജനങ്ങൾക്ക് മരണം ഖിയാമത്ത് നാൾ പറയും ഒരു ഉത്ബോധനമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതങ്ങനെ ആകണമെങ്കിൽ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ അത് കടന്നു പോകണം എന്നുള്ളത് വളരെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. കാലിക പ്രസക്തമായി എന്നും നിൽക്കണം എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ വിഷയമാണ്. ഏറെ അന്ധകാരത്തിലായിരുന്ന അറബ് സമൂഹത്തിലേക്ക് നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ നീ വായിക്കുക എന്നുള്ള ആ ഒരു സന്ദേശമാണ് അന്ന് അറബ് സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെച്ചത്. അന്ന് അറബ് സമൂഹം സാംസ്കാരികമായി ഏറെ പാപ്പരത്തത്തിലായിരുന്നു. തിന്മകൾ തുടങ്ങാൻ മദ്യവും മദ്രാക്ഷിയും ചൂതാട്ടവും ഗോത്രങ്ങളുടെ പേരിൽ തന്നെ പരസ്പരം ചോര തിന്നുന്ന ഒരവസ്ഥയിലുമായിരുന്നു അന്ന് അറബ് സമൂഹം. ഈ അറബ് സമൂഹത്തെ ഇന്ന് സമൂഹത്തിന്റെ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ ഖുർആൻ സാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ചരിത്രം സാക്ഷിയാണ്. അതിന് കാരണക്കാരനാണെന്ന് വിശുദ്ധ ഖുർആൻ മുന്നിൽ നിന്ന് നയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. വിശുദ്ധ ഖുർആൻ ശാസ്ത്രീയമാണ് എങ്കിൽ കാലത്തിന്റെ പരീക്ഷണങ്ങളെ തീർച്ചയായും അത് അതിജയിക്കുക തന്നെ വേണം. ഇന്നുവരെയും ശാസ്ത്രത്തിന് എതിരായി ഖുർആനിൽ ഒരു വാക്കുപോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഖുർആന്റെ ശാസ്ത്രീയത എന്നും തിളക്കമേറിയ ഒരു വസ്തുതയാക്കി നിലനിർത്തുക തന്നെ ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ 6236 വചനങ്ങളുണ്ട്. ഈ വചനങ്ങളെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് ആയത്തുകൾ എന്നാണ്, അതായത് ദൃഷ്ടാന്തങ്ങൾ എന്നാണ് പറയുന്നത്. ഓരോ ആയത്തുകളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. ദൃഷ്ടാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6236 ആയത്തുകളും ദൃഷ്ടാന്തങ്ങളാണ്. ഇപ്പൊ തന്നെ അറബി സാഹിത്യകാരന്മാർ, അതിനായന്മാരായ അറബി സാഹിത്യകാരന്മാരുടെ ഇടയിലേക്കാണ് വിശുദ്ധ ഖുർആന്റെ അവതരണം നടന്നിരിക്കുന്നത്. ഈ ഖുർആന്റെ അവതരണ ശൈലിയും അതിന്റെ ഭാഷയും അതിന്റെ വശ്യതയും അതിന്റെ സാഹിത്യവും കൊണ്ട് അന്നത്തെ അറബി സമൂഹം ആ സാഹിത്യകാരന്മാർ ഖുർആനെ അംഗീകരിച്ചു കഴിഞ്ഞു. അല്ലാത്ത മുസ്ലിങ്ങളായ ആളുകൾ പറഞ്ഞത് ഒരു കവിയുടെ വാക്കുകളാണ്, പൈശാചിക വചനങ്ങളാണ്, ദുർമന്ത്രങ്ങളാണ് എന്നൊക്കെ. പക്ഷെ അതിനൊക്കെ ഖുർആൻ വളരെ കൃത്യമായ മറുപടി നൽകുന്നുമുണ്ട്. ഖുർആന്റെ അവതരണ വേളയിൽ തന്നെ ഇന്നും ഈ 14 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അറബി സമൂഹത്തിലെ ഏറ്റവും വലിയ അറബി ഗ്രന്ഥങ്ങളായിരുന്ന സാഹിത്യമായി നിൽക്കുന്നത് അത് 14 നൂറ്റാണ്ട് മുമ്പുള്ള സാഹിത്യമാണ്. ഇന്നും അതിന്റെ ആശയതലത്തിലോ അതിന്റെ ചിന്തകളിലോ ഒന്നും കവർ ചെയ്യുന്ന ഒരു സാഹിത്യ ശില്പികളും സൃഷ്ടികളും ഇന്നും ഉണ്ടായിട്ടില്ല. ഇന്നും അറബി സാഹിത്യത്തിലെ മാസ്റ്റർ പീസുകൾ എന്ന് പറഞ്ഞാൽ 14 നൂറ്റാണ്ട് മുമ്പുള്ള സാഹിത്യ ഗ്രന്ഥികൾ തന്നെയാണ്. അതിന് ആ ഇടയിലേക്കാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത്. പക്ഷെ എന്നതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഒരിക്കലും ഒരു സാഹിത്യ ഗ്രന്ഥമല്ല. 6236 ആയത്തിലുണ്ടെങ്കിലും ഖുർആൻ ചർച്ച ചെയ്തു പോകാത്ത ഒരു മേഖലകളുമില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്തിരിക്കുന്നത് ശാസ്ത്രത്തെ കുറിച്ച് തന്നെയാണ്. 1000 ആയത്തുകൾ ശാസ്ത്രത്തെ കുറിച്ച് വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഒരു ഭൗതിക ലോകത്തെ കുറിച്ച്, പാരമ്പര്യ ലോകത്തെ കുറിച്ച്, മരണത്തെ കുറിച്ച്, മരണാനന്തര ലോകത്തെ കുറിച്ച്, മലക്കുകളെ കുറിച്ച്, പിശാചുക്കളെ കുറിച്ച്, സൽപ്രവൃത്തികളെ കുറിച്ച്, ദുഷ്പ്രവൃത്തികളെ കുറിച്ച്, നമ്മുടെ കച്ചവട മേഖലകളെ കുറിച്ച്, ഒരു മനുഷ്യരാശി ഏതൊക്കെ മേഖലകളിലൂടെ ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടോ ആ മേഖലകളിലൊക്കെയും വിശുദ്ധ ഖുർആന്റെ ചർച്ച ഒരു മാർഗനിർദ്ദേശം നമ്മുടെ മുന്നിലുണ്ട്. അത് തന്നെ ഖുർആൻ ശാസ്ത്രീയമാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. ആയിരത്തോളം ആയത്തുകൾ ഖുർആന് ശാസ്ത്രീയമായിട്ടുണ്ട് എന്ന് വെച്ച് ഒരിക്കലും ഖുർആൻ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ദൃഷ്ടാന്തങ്ങളും എല്ലാം കൂടെ സമ്മിശ്രമായ ഒരു ഗ്രന്ഥമാണ്. പക്ഷെ ശാസ്ത്രത്തിനെതിരായി ഖുർആനിൽ ഒന്നും
നിലനിൽക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ പ്രശസ്ത ഊർജ്ജ തന്ത്രജ്ഞനും നോബൽ സമ്മാന നേതാവുമായ ആൽബർട്ട് ഐൻസ്റ്റീന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. മതമില്ലാത്ത ശാസ്ത്രം അതൃപ്തികരവും ശാസ്ത്രമില്ലാത്ത മതം അന്ധവും എന്നാണ്. അതായത് മതം എന്ന് പറയുന്നത് ഒരു ദൈവികമാണ് എങ്കിൽ അതിന്റെ ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടിപ്പുകളെ കുറിച്ചും ഈ ഗ്രന്ഥം ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. ഖുർആൻ ചർച്ച ചെയ്യാത്ത ഒരൊറ്റ ശാസ്ത്രശാഖയും ഇന്നുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അംഗീകരിക്കപ്പെടുന്ന ശാസ്ത്രങ്ങൾക്കെതിരിൽ ഖുർആനിക വചനങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നു തന്നെയുമില്ല. 1970 കാലഘട്ടങ്ങളിൽ സൗദി രാജാവായിരുന്ന ഫൈസൽ രാജാവിന്റെ ഫാമിലി ഡോക്ടറും ചിന്തകരും ഗവേഷകരും ഒക്കെയായ മോറിസ് ബുക്കായി അദ്ദേഹം ബൈബിളും വിശുദ്ധ ഖുർആനും ശാസ്ത്രം എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥം എഴുതുന്നു. അദ്ദേഹം പറയുന്നത് ഇസ്ലാമിൽ മതവും ശാസ്ത്രവും ഇരട്ട സഹോദരന്മാരെ പോലെയാണ്. അത്രത്തോളം ബന്ധം ഇസ്ലാമിൽ ശാസ്ത്രവും മതവും തമ്മിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് സംഗതി പിടികിട്ടി. നബിയെ പറയുക അള്ളാഹു ഏകനാകുന്നു. പക്ഷെ ഈ അഹദ് എന്ന പദം സാർ രണ്ടോളം ക്ലാസ്സുകളിൽ ഈ അഹദ് എന്ന് പറഞ്ഞ പദത്തിലെ അതിന്റെ തലങ്ങളെ കുറിച്ച് നമുക്ക് എടുക്കുന്നുണ്ടായിട്ടുണ്ട്. അവിടെ അതിനെ കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഈ അഹദ് എന്ന് കേട്ടപ്പോൾ തന്നെ അവർക്ക് സംഗതി മനസ്സിലായി. അതായത് അള്ളാഹു അല്ലാത്തത് ഒന്നും ഏകമല്ല, അള്ളാഹു അല്ലാത്ത മുഴുവൻ സംഗതികൾക്കും അതിന് ജോഡി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എന്താണ് ശാസ്ത്രീയത എന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് നോക്കുമ്പോൾ അതിന് ശാസ്ത്രീയത ഒന്നുമില്ല. 36-ാമത്തെ അധ്യായമായ സൂറത്ത് യാസീനിലേക്ക് നമ്മൾ പോകണം. 36-ാമത്തെ അധ്യായം യാസീനിലെ 36-ാമത്തെ തന്നെ വചനമായ സുബ്ഹാനല്ലദീ ഖലഖ അസ്മാഅല്ലാഹ മിമ്മ തുംബിതുൽ അർദു മിൻ അൻഫുസിഹി വമിമ്മ ലാ യഅലമു. അവിടെയാണ് ഇതിന്റെ ശാസ്ത്രീയതയുമായി ചേർത്ത് വായിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. അതായത് ഭൂമിയിൽ സസ്യങ്ങളിലും ജന്തുവർഗങ്ങളിലും നിങ്ങളിൽ തന്നെയും നിങ്ങൾ അറിയില്ലാത്തവയിലും ഇണകളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു. ഇപ്പൊ മനുഷ്യർക്കിണയുണ്ടെന്നുള്ള നമുക്കറിയാം, ജന്തുക്കൾക്കിണയുണ്ട്, സസ്യങ്ങൾക്കിണയുണ്ടെന്ന് യാതൊരു ശാസ്ത്രങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ നേരെ പദാർത്ഥ ലോകത്തേക്ക് പോവുകയാണെങ്കിലോ അവിടെയും ആറ്റമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്ന് കരുതിക്കൊണ്ടിരുന്ന സംഭവങ്ങളാണ്. പക്ഷെ അവിടെ പ്രോട്ടോണുകൾ, ന്യൂട്രോണുകൾ, ഇലക്ട്രോണുകൾ അങ്ങനെ അതിനും സപ്പോർട്ടീവായിട്ടുള്ള ജോഡികൾ ഉണ്ടായിട്ടുണ്ട്. പ്രോട്ടോൺ ന്യൂട്രോൺ വന്നുകഴിഞ്ഞാൽ ഹാഡ്രണുകള്, പിന്നെ അതിൽ കോർക്കുകള്, അപ് കോർക്കുകൾ, ഡൗൺ കോർക്കുകൾ, ആന്റി കോർക്കുകൾ, അങ്ങനെ ഇതിനൊക്കെ ജോഡിയുണ്ട്. അവസാനം വന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം എന്നാൽ ഇതിന്റെ ശാസ്ത്രത്തിന് പുറകെ പോകുന്ന ആളുകൾ ബഹുഭൂരിപക്ഷവും യുക്തിവാദികളാണ്, മതങ്ങളെയോ ദൈവങ്ങളെയോ അംഗീകരിക്കുന്ന ആളുകളല്ല. പക്ഷെ ഇനി അവർ പറഞ്ഞു വെക്കേണ്ടത് അള്ളാഹുവിന്റെ ഏകത്വം മാത്രം അവിടെ പറഞ്ഞു വെക്കാനാണ്. അതും ഇൻഷാ അല്ലാഹ് വരും കാലഘട്ടങ്ങളിൽ അതൊരു വിപ്ലവം തന്നെയായി വരുമെന്നുള്ളത് ഖുർആന്റെ ആഗോളം തന്നെയാണത്. അവർ പറയുന്നത് എല്ലാത്തിന്റെ പുറകിൽ ഒരു സൂപ്പർ പവർ ഉണ്ടെന്ന് വരെ അവർ സമ്മതിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെയും ജോഡികളിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ ഒരുപാട് ഉണർത്തലുകളും താക്കീതുകളും ഒക്കെ നൽകുന്നുണ്ട്. ഈ താക്കീത് നൽകുന്നതിന്റെ കൂടെ തന്നെ തിന്മ വേറെ ചെയ്യുന്ന ആളുകൾക്ക് നാളെ പാരന്ത്രിക ലോകത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നത് നരകമാണെന്നാണ് പറയുന്നത്. നരകത്തിന്റെ ഭയാനകളെ കുറിച്ചും അതിന്റെ ശിക്ഷകളെ കുറിച്ചും ഒക്കെ ഒരുപാട് ഖുർആൻ വിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് പാരന്ത്രിക ലോകത്തിലെ ഒന്നിനും ഇതുവരെ തെളിവ് കണ്ടുപിടിക്കാൻ ശാസ്ത്രത്തിന് സാധിച്ചിട്ടില്ല. അത് ഖുർആനിലൂടെ മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ അതിനൊരു ചെറിയ ദൃഷ്ടാന്തം നമ്മുടെ ഒരു ഈ ഏഷ്യ ഭൂഖണ്ഡത്തിൽ തന്നെയുള്ള തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യം, അവിടെ ദർവേസ് എന്ന് പറഞ്ഞ ഒരു മരുഭൂമിയായ ഒരു പ്രദേശമാണ്, ഒരു ഗ്രാമ പ്രദേശമാണ്. അവിടെ 1971 ഒരു കൂട്ടം സോവിയറ്റ് ശാസ്ത്രജ്ഞര് ഖനനം, എണ്ണ ഖനനം ചെയ്യാനായിട്ട് പോയി. അവിടെ ഒരു എണ്ണ ഖനനത്തിനുള്ള സാധ്യത അവർ കണ്ടതുകൊണ്ട് അവിടെ ഖനനം ചെയ്യാനായിട്ട് പോയി. അവരുടെ മിഷനറീസും സാധനങ്ങളും ഒക്കെ ഒരുക്കി വെച്ച് അവര് പണി തുടങ്ങി, ഖനനം തുടങ്ങി. ഏതാനും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞപ്പോൾ മണ്ണിടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിഞ്ഞിട്ട് പറഞ്ഞാൽ ചെറിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 60-62 മീറ്ററോളം വ്യാസം ഉണ്ടാവുന്നതിന്, 30 മീറ്ററോളം ആഴമേറിയ ആ ഗർഭത്തിന് മീനയിൽ പോലുള്ള വിഷവാതകങ്ങളാണ് പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സമീപവാസികൾക്ക് ഏറെ ദൂഷ്യം ചെയ്യുന്നതുകൊണ്ട് അവര് ആലോചിച്ചെടുത്ത തീരുമാനം എന്ന് പറഞ്ഞാൽ ഈ വാതകം കത്തിച്ചു കളയാം എന്നാണ്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ അത് കത്തിത്തീരുമെന്നായിരുന്നു നമ്മുടെ പ്രതീക്ഷ. പക്ഷെ അത് അതിലും വലിയ ദുരന്തമായി മാറിയെന്നുള്ളതാണ് വസ്തുത. അത് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പിന്നിട്ട് വർഷങ്ങളും പോയി ഇന്നും ഈ വർത്തമാന കാലഘട്ടങ്ങളിലും ഇന്നും അത് 48 അടി ഇന്ന് എരിയുകയാണ്. സമീപവാസികളൊക്കെ ഭയന്നോടി. അവര് തന്നെ ഇത്ര പേരാണ് ഡോട്ട് പേര് നരക കവാടത്തിന്റെ. നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കുമത്. ഇന്ന് അത് അങ്ങനെ നടന്നില്ലെങ്കിലും ധാരാളം ടൂറിസ്റ്റുകളെ അങ്ങോട്ട് സ്വാധീനിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ കാണാൻ വേണ്ടി മാത്രമായിട്ട് ഇന്ന് പോകുന്നുണ്ട്. ചർച്ച അവസാനിപ്പിക്കുകയാണ്. തെറ്റുണ്ടെങ്കിൽ ഗുണാംശോടുകൂടി മാത്രം.